വൈബ്സ്. ഇന്ന് ഞാനുണ്ടല്ലോ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 3 ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞങ്ങളിപ്പോൾ തറവാട്ടിലാണ്, ആളുകൾ കൂടുതലുണ്ട്, അതുകൊണ്ട് ഒരു 3 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. തറവാട്ടിലായതുകൊണ്ട് തന്നെ ഞാനല്ല കുക്ക് ചെയ്യുന്നത് കേട്ടോ, സിസ്റ്ററാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഒരു 15 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കൂടാതെ പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പ് കൂടി ആഡ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ആവശ്യത്തിന് പച്ചമുളക് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വഴന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എടുക്കാം. ആദ്യം എടുക്കുന്ന ചിക്കൻ മസാലയാണ്, ഏകദേശം ഒരു 8 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടി ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഏകദേശം 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ വീടുകളിലൊക്കെ ആകുമ്പോൾ അങ്ങനെ അളന്നെടുക്കത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഈ മസാല കൂട്ടങ്ങ ആഡ് ചെയ്യുവാണേ. മസാലയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഒരു 8 തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കോഴി കഷ്ണങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. നാടൻ കോഴിക്കറി വളരെ എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ കോഴിക്കറി. പഴയ നമ്മുടെ ഫാമിലി എല്ലാവരും കൂടിയൊക്കെ ഒത്തുകൂടുമ്പോഴല്ലേ ഇങ്ങനെ വലിയ പാത്രത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കോഴിക്കറി. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.